നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് മേടിക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയുള്ള പ്ലോട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ഈ ഒക്ടോബർ 3 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ബിൽഡർ ആയിട്ടുള്ള മിസ്റ്റർ ജോയ് നെൽസൺ ആണ് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നത്. ഒരു പ്ലോട്ട് എടുക്കാൻ നേരത്ത് വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലും നമ്മുടെ യൂട്ടിലിറ്റി പർപ്പസും എല്ലാം കൂടെ നോക്കിയിട്ട് എങ്ങനെയാണ് പ്ലോട്ട് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ സിൽവർ മെമ്പർഷിപ്പിന്റെ അതിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രമായിട്ട് ലൈവായിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നത്. വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്കറിയാം ദിശ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്റെ സ്ഥാനമരുമ്പത്തേക്ക് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു പ്ലോട്ട് എടുക്കാൻ നേരത്ത് നമ്മുടെ യൂട്ടിലിറ്റി പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റൽ അതുപോലുള്ള കാര്യങ്ങളെ പറ്റി എങ്ങനെയൊക്കെ ഉള്ള എടുക്കാൻ പറ്റും, നമ്മുടെ മണ്ണ് എങ്ങനത്തെ മണ്ണ് ആണ് ഉള്ള പ്ലോട്ടുകളായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത്, അതുപോലെ പ്ലോട്ടിന്റെ ഷേപ്പുകൾ സൈസുകൾ മിനിമം എത്രയൊക്കെ വീതി കിട്ടുന്ന പ്ലോട്ടുകൾ വേണം എടുക്കാനായിട്ട്, അതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്ലോട്ട് എടുക്കാൻ നേരത്ത് ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ ഒരു പ്ലോട്ടിനെ പറ്റി എടുക്കാനായിട്ട് പോകുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിന്റെ അകത്തേക്കുള്ള ആ കൺസ്ട്രക്ഷൻ മെറ്റീരിയലൊക്കെ എത്തിക്കാനുള്ള അവൈലബിലിറ്റി, അതിൻ്റെ ഉള്ള സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അതുപോലെ തന്നെ ആ പ്ലോട്ട് ഇനി ഉയർച്ചയിലേക്ക് വരുന്ന രീതിയിലേക്ക്, അതായത് ഇനിയിപ്പം ഒരു നാളത്തെ ഒരു കാലത്താണെങ്കിലും ഡിമാൻഡ് കൂടി വരുന്ന ആ ഒരു ഏരിയയിലേക്കുള്ളതാണ് പ്ലോട്ടാണ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കാൻ. അതിനെപ്പറ്റിയുള്ള ഏറ്റവും മാക്സിമം ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയമുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ അവസാനം കമ്മ്യൂണിറ്റി മെമ്പർ അല്ലാത്ത ആളുകളുടെ ഇതേപോലത്തെ ഗൂഗിൾ ഫോമിലൂടെയുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ഫോമിലൂടെ ചെയ്യുക. മാക്സിമം നമ്മുടെ ടൈം അനുസരിച്ച് എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.